ഹലോ വെൽക്കം ബാക്ക് ടു നിംസ് വ്ലോഗ് അപ്പോൾ ഇത് അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഓണസദ്യയിലേക്കുള്ള മെഴുക്ക് വരട്ടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനിവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ചെറുതായി മുറിച്ചത് അതായത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ അതിവിടെ ഒരു വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കാരണം ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കളറ് മാറിപ്പോയി അതുകൊണ്ടാണ് എന്നിട്ടിപ്പോൾ ആ വെള്ളത്തിൽ നിന്നെടുത്താണ് ഞാൻ ചട്ടിയിലിട്ട് ഇട്ടിരിക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം ഉടയരുത് എന്നാൽ നന്നായി വേവുന്ന രീതിയിലായിരിക്കണം അപ്പം ക്യാരറ്റും ഉരുളക്കിഴങ്ങും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു കാര്യം വിട്ടുപോയി ഞാനിത് വേവിക്കാൻ വെച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഡ്രൈ ചെയ്ത് കളയാം ഇപ്പം അതേ പാനിന് ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് 1 സവാള ചെറുതേങ്ങ ചെറിയൊരു സവാള തന്നെ എടുത്ത് അത് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി സവാള ഒരു പിങ്ക് കളർ ആവുന്ന വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാള നല്ലപോലെ ആയി വന്നിട്ടുണ്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് 1 സ്പൂൺ ഫുള്ളായിട്ട് തന്നെ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ഇല സാധാരണ മുളക് പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തത് ഞാൻ ആഡ് ചെയ്യുന്നത് മീറ്റ് മസാലയാണ് പക്ഷേ അത് തികച്ചും ഓപ്ഷണലാണ് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടി മാത്രം ഞാനത് ആഡ് ചെയ്തിരിക്കുന്നത് വെറും 1/2 ടീസ്പൂൺ മാത്രമാണ് ഞാനത് ചേർത്തിരിക്കുന്നത് മീറ്റ് മസാലയ്ക്ക് പകരം വേണമെങ്കിൽ ഒരു പിഞ്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും എല്ലാം പച്ചമണം മാറി അത് നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതായത് ക്യാരറ്റും പൊട്ടറ്റോ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഇനി നമുക്ക് ഇതിനെ 8 to 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പക്ഷെ അടച്ചു വെക്കരുത് അടച്ചു വെച്ചാൽ ആ നീരാവി വെള്ളം കൊണ്ട് അത് പിന്നെയും വെന്തു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് ഞാൻ വേവിച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മെഴുക്ക് വരട്ടി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ ക്യാരറ്റ് പൊട്ടാറ്റോ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയണം അപ്പോൾ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് താങ്ക് യു